എല്ലാവർക്കും ഒരിക്കൽ കൂടി വീഡിയോയിലോട്ട് സ്വാഗതം. പ്ലസ് ടുവിൻ്റെ റിസൾട്ട് നാളെ വരാനിരിക്കെ ഒരുപാട് പേർക്ക് ടെൻഷനുണ്ട്. ടെൻഷനുള്ളത് നോർമലാണ്. നമ്മൾ എക്സാം എഴുതിയിട്ട് റിസൾട്ട് വരുന്ന സമയത്ത് എല്ലാ സ്റ്റുഡൻസിനും ടെൻഷൻ ഉണ്ടായിരിക്കും. ഒന്ന് രണ്ട് പേര് പേഴ്സണലായിട്ട് മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു, അവർക്ക് ടെൻഷനാണ്, നാളത്തെ റിസൾട്ട് കണ്ടിട്ട് വീട്ടിലെന്ത് പറയും, ജയിക്കോ എന്നൊക്കെ ഉള്ള ടെൻഷനൊക്കെ ഉണ്ടെന്ന് പറഞ്ഞു. മാത്രമല്ല ഇന്ന് ഈവനിങ് ഒരു കമൻറ്റ് കണ്ടിരുന്നു, പാസ് പെർസെൻറ്റേജ് കുറവാണ്, അല്ലെങ്കിൽ ജയിച്ചിട്ടുള്ളവർ കുറവാണ്, മിക്കവരും തോറ്റു എന്നൊക്കെ യൂട്യൂബ് ചാനലിൽ കണ്ടു, അത് കണ്ടിട്ട് ടെൻഷൻ ആവുന്നു എന്നുള്ളൊരു കമൻറ്റ്. ഇപ്പം നമുക്ക് പാസ് പെർസെൻറ്റേജ് കുറവാണ്, അല്ലെങ്കിൽ എല്ലാവരും തോറ്റു, കുറേ പേര് തോറ്റിട്ടുണ്ടെന്നൊന്നും പറയാറൊന്നും ആയിട്ടില്ല. റിസൾട്ട് പബ്ലിഷ് ചെയ്ത് കഴിയുമ്പോഴാണ് ഇതൊക്കെ നമുക്ക് അനലൈസ് ചെയ്യാനായിട്ട് കഴിയുന്നത്. നാളെ എന്തായാലും ഇനി കുറച്ച് മണിക്കൂറുകൾ കൂടി മാത്രമേ ഉള്ളൂ നമുക്ക് വെയിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ റിസൾട്ട് കാണാൻ കഴിയും. അതുകൊണ്ട് തന്നെ അത്തരം തെറ്റിദ്ധരിപ്പിക്കുന്ന ന്യൂസസ് ഒന്നും കണ്ട് നിങ്ങൾ പേടിക്കേണ്ട ആവശ്യമില്ല. ഒബിയസ്ലി പാസ് പെർസെൻറ്റേജ് കഴിഞ്ഞ പ്രാവശ്യത്തെ അത്രയും കാണണമെന്നില്ല, പാസ് പെർസെൻറ്റേജ് അല്ല ഫുൾ എ പ്ലസിൻ്റെ എണ്ണമൊക്കെ കഴിഞ്ഞ പ്രാവശ്യത്തെ അത്രയും തന്നെ കാണണമെന്നില്ല. നമുക്കറിയാം ഈ പ്രാവശ്യം ഫോക്കസ് ഏരിയയും അതുപോലെ തന്നെ നോൺ ഫോക്കസ് ഏരിയയും ഒരുപോലെ ഇമ്പോർട്ടൻ്റ് ആയിരുന്നു. എന്നാൽ ലാസ്റ്റ് ഇയറിൽ ഫോക്കസ് ഏരിയ മാത്രം ബേസ് ചെയ്തിട്ടൊക്കെ ആയിരുന്നു ക്വസ്റ്റ്യൻസ്. SSLC റിസൾട്ട് നമുക്ക് നോക്കുമ്പോൾ എ പ്ലസിൻ്റെ എണ്ണം മുഴുവൻ ഫുൾ എ പ്ലസ് മേടിച്ചവരുടെ എണ്ണമൊക്കെ കുറഞ്ഞിട്ടുണ്ട് എന്ന് കരുതി നമുക്ക് മുൻകൂട്ടി പാസ് പെർസെൻറ്റേജ് കുറവാണെന്ന് പറയാറായിട്ടില്ല. നമുക്കെന്തായാലും നാളെ കുറച്ച് മണിക്കൂറുകളിലൂടെ വെയിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് റിസൾട്ട് കാണാനായിട്ട് കഴിയും. ഒരുപാട് ടെൻഷൻ അടിക്കേണ്ട ആവശ്യമില്ല. ഇത് തന്നെയാണ് ഞാൻ മുൻപത്തെ വീഡിയോയിലും പറഞ്ഞത്. ഇപ്പം നിങ്ങൾ ആകുലപ്പെടാതെ എന്തൊക്കെയാണ് അടുത്ത സ്റ്റെപ്സ് എടുക്കേണ്ടതെന്നുള്ളത് മനസ്സിലാക്കിയിരിക്കുക. നാളെ 11 മണിക്കാണ് മന്ത്രി പ്ലസ് ടുവിൻ്റെ റിസൾട്ട് പബ്ലിഷ് ചെയ്യുന്നത്. എന്നാൽ ഒരു മണിക്കൂറിനകം തന്നെ നമുക്ക് ഇൻഡിവിജ്വൽ റിസൾട്ടൊക്കെ ചെക്ക് ചെയ്യാനായിട്ട് സൈറ്റിൽ കഴിയും. ടെൻഷൻ അടിക്കേണ്ടതെന്ന് എത്ര പറഞ്ഞാലും നമുക്ക് ഓൾറെഡി റിസൾട്ട് വരുമ്പോൾ, എക്സാം എഴുതി റിസൾട്ട് വരുമ്പോൾ ഒരു ടെൻഷൻ ഉണ്ടാവും എന്ന് കരുതി അത് മാത്രം ആലോചിച്ചിരിക്കേണ്ട ആവശ്യമില്ല എന്നാണ് പറഞ്ഞത്. മാക്സിമം ടെൻഷൻ അടിക്കാതിരിക്കാൻ ശ്രമിക്കുക. എന്ത് റിസൾട്ട് ആണെങ്കിലും അത് അക്സെപ്റ്റ് ചെയ്യുക. ഇത് മാത്രമല്ല നമ്മുടെ അവസാനത്തെ ഒരു എക്സാം എന്ന് പറയുന്നത്. എല്ലാം നല്ലതിനാണെന്ന് മാത്രം വിശ്വസിച്ച് ഹാപ്പി ആയിട്ടിരിക്കുക. ഒരുപാട് വിഷമിക്കേണ്ട ആവശ്യമില്ല. എല്ലാവർക്കും നല്ല മാർക്ക് തന്നെ കിട്ടും. എന്തായാലും നമ്മൾ എക്സാം എഴുതി ഇനി കൂളായിട്ട് നമുക്ക് ഫേസ് ചെയ്യാം.